ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ആപീസിന്റെ നിലപാട് മൂലം തങ്ങൾക്ക് ശുദ്ധജലം നിഷേധിക്കുന്നതായി പരാതിയുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് കുറവലങ്ങാട് എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ്. 21 ജീവനക്കാരുള്ള ഓഫീസിൽ പലപ്പോഴും ശുദ്ധജലം ലഭിക്കാറില്ലെന്ന പരാതിയാണ് ഇവർ ഉന്നയിക്കുന്നത്. കുറവലങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ആഫീസിന് സമീപത്ത് ആവശ്യത്തിലധികം വെള്ളം ലഭ്യമാകുന്ന കിണറും മോട്ടോർ സൗകര്യവും ടാങ്കുമൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ നിയന്ത്രണം നടത്തുന്ന കുറവലങ്ങാട് വില്ലേജ് ഓഫീസിന്റെ അനാസ്ഥയാണ് തങ്ങൾക്ക് ശുദ്ധജലം നിഷേധിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിനു മുമ്പും ഇതേ ആക്ഷേപം ഇവർ പലതവണ ഉന്നയിച്ചിരുന്നു. മോട്ടോർ പ്രവർത്തിപ്പിക്കുന്ന സ്വിച്ച് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഒന്നോ രണ്ടോ ദിവസം നിലച്ചാൽ തങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാത്തത് മൂലം 24 മണിക്കൂർ സേവനം നൽകേണ്ടുന്ന തങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് ഇവർ പറയുന്നുണ്ട്. വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പകൽ സമയം മാത്രമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നാൽ രാത്രിയിൽ ശുദ്ധജലക്ഷാമം അനുഭവപ്പെട്ടാൽ പോലും പരിഹരിക്കാൻ സാഹചര്യമില്ലെന്നും എക്സൈസ് വകുപ്പ് ജീവനക്കാർ പറയുന്നുണ്ട്. ഇതിലുപരി രണ്ടാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒരുമിച്ച് എത്തുന്നതോടെ വെള്ളിയാഴ്ച ലഭിക്കുന്ന വെള്ളം കൊണ്ട് തിങ്കളാഴ്ച വരെ പ്രവർത്തിക്കേണ്ടുന്ന അവസ്ഥയാണെന്നും ഇവർ പറയുന്നുണ്ട്. ബുധനാഴ്ച വൈകുന്നേരം തങ്ങളുടെ ആഫീസിൽ ശുദ്ധജലമില്ല എന്ന് അറിയിച്ച് അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മിനി സിവിൽ സ്റ്റേഷനിലെ വിവിധ ഓഫീസുകളിലേക്ക് ശുദ്ധജലം നൽകേണ്ടുന്ന ടാങ്കുകൾ കവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമാണ് നേരിൽ കാണാനായത്. ശുദ്ധജലമില്ലെന്ന പരാതി എക്സൈസ് വകുപ്പ് ഉന്നയിച്ചപ്പോൾ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരിൽ ആരോ ടാങ്ക് നിറയ്ക്കുന്ന മോട്ടോർ ഓൺ ചെയ്തതിനു ശേഷം വീട്ടിൽ പോയതായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒടുവിൽ വില്ലേജ് ഓഫീസിലേക്കുള്ള വൈദ്യുതി പ്രവാഹം നിയന്ത്രിക്കുന്ന മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താണ് ശുദ്ധജലം പാഴാകുന്ന സാഹചര്യം എക്സൈസ് ഓഫീസ് നിയന്ത്രിച്ചത്. എന്നാൽ എക്സൈസ് ഓഫീസിൽ ശുദ്ധജലക്ഷാമം ഉണ്ടാകുന്നു എന്നത് സംബന്ധിച്ച് തങ്ങളെ അറിയിച്ചിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നുമാണ് വില്ലേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. സിറ്റി ന്യൂസിന് വേണ്ടി സന്തോഷ് കുറവലങ്ങാട്.